നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെയും ടി വി ചാനലിലൂടെയും കേൾക്കുന്നതാണ് സെൻട്രൽ വിസ്ത അഥവാ മോദിയുടെ വീട് എന്താണ് സെൻട്രൽ വിസ്ത പുതിയ പാർലമെൻ്റ് മന്ദിരം ഇതാണ് നമുക്കാകെ അറിയാവുന്നത് വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒപ്പം പ്രധാനമന്ത്രിയുടെ വീടും ഓഫീസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് സെൻട്രൽ വിസ്ത എന്താണ് ഇതിൻ്റെ ആവശ്യം ഇതൊരു ദൂർത്തല്ലേ ആവശ്യത്തിലേക്ക് വരും മുമ്പ് ദൂർത്തിലേക്ക് വരാം മേൽപ്പറഞ്ഞ പല മന്ത്രാലയങ്ങളുടെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും വാടക ഇനത്തിൽ പ്രതിവർഷം നമ്മൾ നൽകുന്നത് ആയിരം കോടി രൂപയാണ് അതായത് മേൽപ്പറഞ്ഞ പല മന്ത്രാലയങ്ങളുടെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും വാടക ഇനത്തിൽ പ്രതിവർഷം നമ്മൾ നൽകുന്നത് ആയിരം കോടി രൂപയാണ് വരും വർഷങ്ങളിൽ ഇത് ഇരട്ടിയാകുമെന്നല്ലാതെ താഴേക്ക് വരില്ല അറിയാമല്ലോ വാടകയുടെ കാര്യമാണ് ഓരോ വർഷവും കഴിയും തോറും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയും തോറും ഇത് കൂടുന്നതല്ലാതെ കുറയില്ല അതായത് ഈ പ്രോജക്റ്റ് സ്ട്രെയിറ്റ് അവേ തന്നെ ലാഭിക്കാൻ പോകുന്നത് പ്രതിവർഷം സഹസ്ര കോടികളാണ് ഇനി നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ടോ ഒരിടത്ത് നിന്ന് അടുത്ത ഓഫീസിലേക്ക് പോകാൻ എത്ര രൂപ ഓരോരുത്തർക്കും ചിലവുണ്ടെന്ന് ഒന്ന് ഊഹിക്കാമോ ഇത് മുഴുവൻ ഒരിടത്തേക്ക് വന്നാൽ പൊതുജനത്തിനാണ് ആദ്യ സൗകര്യം ഇനി ഇതിൻ്റെ മറ്റ് ആവശ്യകതകളിലേക്ക് ഒന്ന് നോക്കാം ഒരു തവണ തീവ്രവാദ ആക്രമണത്തിന് വിധേയമായതാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം നിലവിൽ പാർലമെൻ്റ് മന്ദിരം തീരെ സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ട് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതിലുപരി പാർലമെൻറ്റ് മന്ദിരത്തിന് വലിയ പരിമിതികളുണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അംഗസംഖ്യ നമ്മുടെയെല്ലാം ഓർമ്മ വെച്ച കാലം മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാണ് അത് എണ്ണൂറിന് മുകളിലേക്ക് വർദ്ധിപ്പിക്കേണ്ട കാലം എന്നേ അതിക്രമിച്ചു ഓർമ്മ വെച്ച കാലം മുതൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് രണ്ട് എം പിമാരാണ് തിരുവനന്തപുരം പാർലമെന്റിലെ വോട്ടർമാർ ഏഴ് ലക്ഷം ആയിരുന്നപ്പോഴും ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയോളം എത്തുമ്പോഴും ഒരേ എം പി തന്നെയാണുള്ളത് അതുപോലെ വലിയ അന്തരം പല സംസ്ഥാനങ്ങളും തമ്മിലുമുണ്ട് മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിന് ഇരുപത് എം പിമാരു എം പിമാരാണുള്ളത് കേരളത്തിൻ്റെ അത്ര തന്നെ ജനസംഖ്യയുള്ള ആസാമിന് വെറും പതിനാല് എം പിമാർ എന്തൊരു അനീതിയാണത് ഈ അന്തരം മാറണമെങ്കിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടി വരും അതോടൊപ്പം രാജ്യസഭയിലും അംഗസംഖ്യ ഉയരണം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെങ്കിലും ഇതിൽ മാറ്റം വരണം എങ്കിൽ ഇപ്പോഴെങ്കിലും പണി നടക്കണം അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ല ജനങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അടുത്ത ചോദ്യമാണ് അത് ഈ കൊറോണ കാലത്ത് തന്നെ വേണോ എന്നത് എന്തുകൊണ്ട് വേണ്ട ഒന്നാമത് ഇതിനുള്ള ഫണ്ട് നേരത്തെ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയതാണ് രണ്ടാമത് ഈ ഇരുപതിനായിരം കോടി വലിയ സംഖ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം വളം സബ്സിഡിക്ക് സർക്കാർ മാറ്റിവെച്ച തുക മാത്രം നോക്കിയാൽ മതി പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണത് ഇനി ഇത് ശരിക്കും മൻമോഹർ സർക്കാർ തീരുമാനിച്ച പദ്ധതിയാണ് പക്ഷേ അവർ പണിയില്ല പണിയാനും സമ്മതിക്കില്ല കാരണം മേൽപ്പറഞ്ഞ ആയിരം കോടി വാടക കിട്ടുന്ന പല കെട്ടിടങ്ങളും പ്രവർത്തിക്കുന്നത് അവരുടെ തന്നെ പലരുടെയും പേരിലുള്ളതാണ് ഈ കാശ് പോകുന്നത് അവർക്കുമാണ് അതായത് കോൺഗ്രസിനാണ് അതുകൊണ്ട് സെൻട്രൽ വിസ്ത പ്രധാനമന്ത്രിയുടെ വീടാണെന്ന് വാർത്ത വരും കോവിഡിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി വീട് പണിയുന്നെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇനിയും അവർ നുണ പറയും ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും രണ്ട് മിനിറ്റ് കൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നാലും നല്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും അതിനുപോലും മിനക്കെടാതെ വീണ്ടും വീണ്ടും നുണ പ്രചരിപ്പിക്കും അല്ല ഉദ്ദേശം ദുരുദ്ദേശം മാത്രമാവുമ്പോൾ വായിച്ച് ബോധ്യപ്പെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കെട്ടിടങ്ങളൊക്കെ ഈ വർഷാവർഷം കോടികൾ വാടകയ്ക്ക് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങളിലൊക്കെ വാടക കാശ് ചെന്നെത്തുന്നത് സോണിയ കാ സോണിയാഗാന്ധിയുടെ കുടുംബത്തിനും മറ്റു പലരുടെ പലരുടെയും പോക്കറ്റിലേക്കും അവരുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്കുമൊക്കെയാണ് എന്ന് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവർ ഈ സെൻട്രൽ വിസ്ത എന്ന പ്രോജക്റ്റിനെ എതിർത്തുകൊണ്ട് ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ സത്യം മനസ്സിലാവൂ വെബ് ഡെസ്ക് തത്ത്വമൈന്യൂസ്